നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ ചിറകുള്ള ചിത്രങ്ങൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ സി വി ബാലകൃഷ്ണൻ്റെ അരങ്ങുണരുന്നു എന്ന ആദ്യ പാഠത്തിലെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നാട്ടുകാരിൽ ആകാംക്ഷയുണർത്തി ഒരു കാളവണ്ടി ഗ്രാമപാതയിലൂടെ കടന്നു വരികയാണ്. നാട്ടിൽ നാടകം കളിക്കാൻ എത്തിയവരാണ് അവർ. രണ്ടു നടികൾ ഉൾപ്പെടെ 12 ആളുകളുടെ സംഘം പിന്നാലെ എത്തിച്ചേർന്നു. ദേശത്ത് നാടക സംഘം എത്തുന്നത് പുതുമയുള്ള കാര്യമല്ല. ആണ്ടുതോറും പുതിയൊരു നാടകമെങ്കിലും അരങ്ങിലെത്തും. നടീനടന്മാർ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പണിയെടുക്കുന്നവരാണ്. ചിലരെ സ്ത്രീവേഷത്തിൽ തിരിച്ചറിയാൻ കൂടി സാധിച്ചിരുന്നില്ല. നാടകാവതരണത്തിലോ അഭിനയത്തിലോ എന്തെങ്കിലും അപാകതകളോ അബദ്ധങ്ങളോ ഉണ്ടായാൽ തന്നെ പ്രേക്ഷകരാരും പരിഹാസപൂർവം കൂവി വിളിച്ചിരുന്നില്ല. കാരണം നാടകത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ വികാരാധീനനായി സ്വയം മറ്റൊരു കഥാപാത്രമായി മാറി ഗദ്ഗദം കൊണ്ട് ഒന്നും പറയാനാവാത്ത നിസ്സഹായതയിലും സംഭാഷണം ഓർമ്മിക്കാനാവാതെ കഥാപാത്രങ്ങൾ അരങ്ങിൽ പരസ്പരം നോക്കിക്കൊണ്ട് പരിങ്ങി നിൽക്കുമ്പോഴും പ്രേക്ഷകർ ഒട്ടും പരിഭവമില്ലാതെ അടുത്ത നീക്കത്തിന് ക്ഷമാപൂർവം കാത്തിരിക്കുമായിരുന്നു. നാടകകലയെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ദേശക്കാർ മുഴുവനും അരങ്ങിനു മുന്നിൽ ഒത്തുകൂടും. രവിവർമ്മ കലാനിലയമോ സഞ്ജയ കലാകേന്ദ്രമോ അവതരിപ്പിക്കുന്ന ഓരോ നാടകത്തിനും ഏതെങ്കിലും വീടുകളിൽ തളർവാദക്കാരോ മറ്റോ അവശേഷിച്ചാലായി. വീടുകൾ അടച്ചുപൂട്ടി താക്കോൽ അരയിൽ തിരുകിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്ര തന്നെ. ആണ്ടിൽ ഒന്നോ രണ്ടോ നാടകം മാത്രം കളിക്കുന്ന സ്ഥലത്തേക്ക് പല നാടകങ്ങളുമായി എങ്ങുനിന്നോ ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ ദേശത്താകെ കുശാലായി. സംഘത്തിലെ നടികളായിരുന്നു അങ്ങാടിയിലും കുളപ്പടവുകളിലും കോലായകളിലും മുഖ്യ ചർച്ചാ വിഷയം. അവർ യഥാർത്ഥ സ്ത്രീകൾ തന്നെയാണോ എന്ന സംശയമുണ്ടായി ചിലർക്കെങ്കിലും. സംശയ നിവർത്തിക്കായി അത്തരക്കാർ ഒളിഞ്ഞും പതുങ്ങിയും ശ്രമം തുടരുന്നതിനിടയിൽ സംഘത്തിൻ്റെ പ്രഥമ നാടകം പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയായി. ദേശമെങ്ങും ചെണ്ട കൊട്ടി വിളംബരമുണ്ടായി. യു പി സ്കൂളിൻ്റെ വടക്കേ ഹാളായിരുന്നു നാടക കൊട്ടക. 4 ടിക്കറ്റ്. 4 പാങ്ങില്ലാത്തതിനാൽ ഞാൻ കൊട്ടകയിലേക്ക് കയറിയത് കൊളുത്തില്ലാത്ത ഒരു ജനൽ പഴുതിലൂടെയാണ്. ആ ജനലിന് കൊളുത്തില്ലെന്നത് പല കുട്ടികൾക്കും വലിയ അനുഗ്രഹമായി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തവർക്കൊപ്പം ഇരുന്ന് നാടകം മുഴുവനായും കണ്ടു. അതൊരു കുറ്റാന്വേഷണ നാടകമായിരുന്നു. കൊലപാതകം നടന്ന ബംഗ്ലാവിൽ വേലക്കാരനായി എത്തിയ CAD അവസാന രംഗം ഒടുങ്ങാറായപ്പോഴാണ് തൻ്റെ മുഖത്തെ ആവരണം ചെയ്തിരുന്ന നേർത്ത പാട അടർത്തി മാറ്റിയത്. ഹാളിൽ ഖരഘോഷം മുഴങ്ങി. ഒരു ചങ്ങാതിയോടൊപ്പം പിറ്റേന്നും ഞാൻ പോയി നാടകത്തിന്. പക്ഷേ കാണാനായില്ല. നാടക സംഘത്തിൽപ്പെട്ട ആരോ ജനലിന് കൊളുത്ത് ഉറപ്പിച്ചിരുന്നു. ഞങ്ങളവിടെ ഖേദം പൂണ്ട് നിൽക്കുമ്പോൾ അകത്ത് അക്ബർ ചക്രവർത്തിയുടെ പൊട്ടിച്ചിരി. അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കേണ്ടയാൾ വികാരാധീനനായി സ്വയം മറ്റൊരു കഥാപാത്രമായി മാറി ഗദ്ഗദം കൊണ്ട്, അതായത് ഇടറിയ ശബ്ദം കൊണ്ട്, ഒന്നും പറയാനാവാതെ നിസ്സഹായനായി നിന്നതും സംഭാഷണം ഓർമ്മിക്കാനാവാതെ കഥാപാത്രങ്ങൾ അരങ്ങിൽ പരസ്പരം നോക്കി നിൽക്കുന്നതും ഒന്നും കാര്യമാക്കാതെ പ്രേക്ഷകർ അടുത്ത നീക്കത്തിനായി പരിഭവമില്ലാതെ കാത്തിരിക്കുന്നതും നാടകകലയെ അവർ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. നാടകമുണ്ടെന്നറിഞ്ഞാൽ ദേശക്കാർ മുഴുവൻ ഒത്തുകൂടും. വീടുകൾ അടയ്ക്കുക പോലും ചെയ്യാതെയാണ് അവരുടെ യാത്ര. വർഷത്തിൽ 2-3 നാടകം മാത്രം കളിക്കുന്ന സ്ഥലത്തേക്ക് പല നാടകങ്ങളുമായി ഒരു കൂട്ടർ വന്നെത്തിയപ്പോൾ ദേശത്താകെ ഉത്സവ പ്രതീതിയായി. സംഘത്തിൻ്റെ ആദ്യ നാടകം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുവെന്ന് ദേശമെങ്ങും ചെണ്ട കൊട്ടി വിളംബരവുമുണ്ടായി. 4 കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയാത്തതിനാൽ കൊളുത്തില്ലാത്ത ജനൽ പഴുതിലൂടെ കയറി നാടകം കണ്ടത് ലേഖകൻ ഓർക്കുന്നു.
ജനലിന് കൊളുത്തില്ലാതിരുന്നത് കുട്ടികൾക്കെല്ലാം അനുഗ്രഹമായി. ടിക്കറ്റ് എടുത്തവർക്കൊപ്പം ഇരുന്ന് അവർ നാടകം കണ്ടു. അതൊരു കുറ്റാന്വേഷണ നാടകമായിരുന്നു. പിറ്റേന്നും ചങ്ങാതിക്കൊപ്പം നാടകം കാണാനെത്തിയപ്പോൾ തലേന്നു കയറിയ ജനലിന് കൊളുത്തുറപ്പിച്ചിരുന്നു. അങ്ങനെ നാടകം കാണാൻ കഴിഞ്ഞില്ല. നാടകം കാണാനാവാത്ത ദുഃഖവുമായി അന്ന് നിന്നതും ലേഖകൻ ഓർക്കുന്നു. പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠഭാഗം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.